അവസ്ഥ ഈ കടൽ കച്ചവടം വഴി വളരെ ഭദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഈ സാമ്പത്തിക സ്ഥിതിയും പശ്ചാത്തലവും അവർക്ക് ഭൗതികമായ കാര്യങ്ങളിലൊക്കെ വളരെ ഈ അഭിവൃദ്ധി ഉണ്ടാക്കിയതോടുകൂടി അള്ളാഹുവിനെ അർപ്പിക്കുന്നതിലേക്ക് വഹിച്ചു. അതാണ് സൈനത്തി മുത്തോറാമത്തായി അവരുടെ തഹരീറിലും രണ്ടാമത്തെ സൈനത്തി മുത്തോമാറും അവരുടെ തുഫത്തുൽ മുജാഹിദീനിലൊക്കെ അതൊരു ആത്മവിമർശനപരമായി ആ വിഷയം പറഞ്ഞത്. എന്താണെന്ന് വെച്ചാല് മുസ്ലിങ്ങൾ ഭൗതികമായി പുരോഗതി ആർജിച്ചപ്പോ അവരുടെ ഈമാന് അള്ളാഹുമായിട്ടുള്ള അവരുടെ ബന്ധം എല്ലാവർക്കും കുറഞ്ഞു വരുന്ന ശേഷം അതുകൊണ്ട് ഭൗതികമായ പുരോഗതി കാരണം വന്നിട്ടുള്ള ഈ ഒരു വിസ്മൃതിയെ ഈ ഒരു നാഗരികമായ അർത്ഥത്തിലുള്ള അവരുടെ പുരോഗതിയുടെ ഫലമായിട്ടുള്ള അവരുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന ഈ ഒരു വിള്ളലിനെ പരിഹരിക്കാനാണ് പോർച്ചുഗീസുകാർ വന്നിട്ട് ഒരർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് പീഡനങ്ങളും സംഗതികളും ചൊരിഞ്ഞതെന്നും ചരിത്രത്തിൽ ഈ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടായതെന്ന് ആത്മവിമർശനപരമായ സ്വഭാവത്തിൽ ദൈവത്തിൽ നോക്കുന്നുള്ളതാണെന്ന് സുഫത്തുൽ മുജാഹിദീൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനമാണ് കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയത്. അതുപോലെ കടൽ കച്ചവടം വളരെ കുഴപ്പമില്ലാതെ നിലവിലുണ്ടായിരുന്നു. കടൽ കച്ചവടം അത് അറബികളായിരുന്നു എന്ന് നിയന്ത്രിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ കൊടുങ്ങല്ലൂര് അതോടൊപ്പം തന്നെ കോഴിക്കോട് ആദ്യകാലത്ത് വലിയ തുറമുഖമായിരുന്നില്ല. കൊടുങ്ങല്ലൂര് പഴയകാലത്ത് മുസ്ലിംസ് എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന കോഴിക്കോട്ട് കൊടുങ്ങല്ലൂരിനും അതുപോലെ തന്നെ ചാരിയം ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചരക്കുകൾ എടുത്തിട്ട് വിദേശ നാടുകളിൽ യമനിൽ എത്തിക്കും. യമനിൽ നിന്ന് അത് മറ്റേ ഈജിപ്തിലും സിറിയ പോലുള്ള രാജ്യങ്ങളിലേക്കും എത്തിക്കും. അങ്ങനെ വളരെ സജീവമായിട്ട് യൂറോപ്യൻ നാടുകളിലേക്ക് വരെ നമ്മുടെ നാടുകളിൽ നിന്നുള്ള കച്ചവട ചരക്കുകൾ പ്രത്യേകിച്ച് വാണിജ്യ വിഭവങ്ങളിൽ നിന്നറിയപ്പെട്ട കുരുമുളക് ഏലം ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അതുവഴി വലിയ സമ്പത്തും സൗകര്യങ്ങളും മുസ്ലിങ്ങൾക്ക് വന്നുകഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കച്ചവടത്തിൽ അറബികൾക്കുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഈ ഒരു മേൽക്കൊയ്മയെ തകർത്തലും ഈ കച്ചവട രംഗത്തെ ആധിപത്യം യൂറോപ്യന്മാർക്ക് കൈക്കലാക്കലും അവർ പണ്ടേ ലക്ഷ്യം വെച്ചൊരു കാര്യം. അത് ഒരു ഘട്ടത്തില് പോപ്പ് അക്കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളുടെ ആഗോള നേതാവായ പോപ്പിനെ ഒരു തിരുപ്പൂരത്തിലൂടെ അത് ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഭൂമിയെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വിഭജിച്ചിട്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഭൂമിനെ വിഭജിച്ച് കിഴക്കോട്ട് ഒരു സമൂഹത്തോടും പടിഞ്ഞാട്ട് മറ്റൊരു സമൂഹത്തോടും പോകാനായിട്ട് ആവശ്യപ്പെട്ടു. നിങ്ങൾ കീഴടക്കുന്ന രാജ്യങ്ങളിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കണമെന്നും ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത വാണിജ്യ വിനിമയങ്ങൾക്ക് വേണ്ടിയുള്ള സമുദ്രപാത കണ്ടെത്തണമെന്നുമാണ് പോപ്പ് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും അക്കാലഘട്ടത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അങ്ങനെയാണ് പോർച്ചുഗീസുകാരുടെ ശ്രമം ആദ്യം ഒരാളെ പറഞ്ഞിട്ട് അവരുടെ കപ്പലൊക്കെ ഈ മഡഗാസ്കർ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ തീരത്ത് വെച്ചിട്ട് ഈ തകർന്നു പോയി. പിന്നെ അവരുടെ ശ്രമങ്ങൾ വീണ്ടും ഒരു പല രീതിയിൽ ഓരോ വർഷത്തിലും ബഡ്ജറ്റിൽ പ്രത്യേകം സമ്പത്ത് വകയിരുത്തിയിട്ട് ഈ ഒരു ഇന്ത്യ പര്യവേഷണ പ്രോജക്ട് നടപ്പാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ വാസ്കോഡഗാമയുടെ നേതൃത്വത്തില് പോർച്ചുഗീസ് നാട്ടില് കുറ്റവാളികളായിട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ധാരാളം ക്രിമിനലുകളെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഈ അവരെ മോചിപ്പിച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ വലിയൊരു സാഹസിക ദൗത്യമാണല്ലോ. മരണം സംഭവിക്കാവുന്ന അപ്പോൾ സാധാരണ ഈ പൗരന്മാരെക്കാൾ കൂടുതൽ സാഹസികത ഉള്ള പലതരത്തിലും യഥാർത്ഥത്തിലും എന്താ പറയുക മാനുഷികമായ ആ സംഗതികൾ കുറഞ്ഞ ക്രിമിനലുകളായ ആളുകളെയാണ് ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസ് രാജാവ് ശേഖരിച്ചിട്ട് പറഞ്ഞയച്ചത് ആരുടെ നേതൃത്വത്തില് നമ്മുടെ വാസ്കോഡഗാമയുടെ നേതൃത്വത്തില്. ഇവര് വന്നിട്ട് ഈ മഡഗാസ്കർ ആ മേഖലയിൽ ഇത്യോപ്യ പ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്താൻ പറ്റാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അന്നത്തെ സൊമാലിയുടെ അടുത്തുള്ള ഒരു രാജ്യം
പഴയ പേരുകളിൽ അതിന് മെലിന്ദ ബന്ദർ, മെലിൻ ബന്ദർ എന്നൊക്കെയാണ് തോന്നുകയാണ്. അവിടെ അവരുടെ കപ്പലാണ്. അവിടെ വെച്ചിട്ട് ഈ അവിടുത്തെ രാജാവിന് കേരളമായിട്ട് ബന്ധമുണ്ടോന്നും അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് വാണിജ്യ ബന്ധങ്ങളുണ്ടോന്നും അവർക്ക് വഴിയറിയാവുന്ന ആളുകൾ അവിടെ ഉണ്ടോന്നും പറഞ്ഞ് അവരുടെ നയതന്ത്ര പ്രതിനിധികളെ ഇവര് ബന്ദിയാക്കി കപ്പലില്. ആ ബന്ദിയാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധമാനായ ഇബ്നു മാജിദ് എന്ന പേരിൽ അറിയപ്പെട്ട വളരെ പ്രമുഖനായ ഒരു നാവികൻ, ഗുജറാത്തി നാവികൻ, മുസ്ലിം പേരുള്ള ഒരു മുസ്ലിമായ ഗുജറാത്തി നാവികൻ അവരുടെ കപ്പലും സംഗതികളായിട്ട് എത്തുന്നത്. അപ്പൊ യൂറോപ്യന്മാരുടെ കപ്പൽ അവിടെ കണ്ടപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആശങ്കകളുണ്ടായി. കാരണം യൂറോപ്യന്മാരുടെ കപ്പൽ കടലിലുണ്ടെങ്കിൽ അവർ കടൽ കൊള്ള ചെയ്യുന്നവരായതുകൊണ്ടും പലതരത്തിലുള്ള അതിക്രമങ്ങൾ അവർ ചെയ്യുന്നവരായതുകൊണ്ടും എന്തുകൊണ്ടാണ് രാജാവ് ഇവരെ ഇവിടെ സ്വീകരിച്ചത് എന്നുള്ള നിലക്ക് അദ്ദേഹം ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ഇവിടുത്തെ രാജാവുമായിട്ട് പോയി സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് രാജാവ് അറിയിക്കല് നമ്മുടെ ഒരു നയതന്ത്ര പ്രതിനിധിനെ അവര് കപ്പലിന്റെ ബന്ദിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവരായിട്ട് നയതന്ത്ര രീതിയിൽ സംസാരിച്ചിട്ട് അവരോട് കോംപ്രമൈസ് ചെയ്തിട്ട് അവർക്ക് വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ അവരായിട്ട് നല്ല നിലക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു മാജിദ് ഇദ്ദേഹം ഇവരായിട്ട് സംസാരിക്കാൻ ചെല്ലുക. അപ്പോ ആ നയതന്ത്ര പ്രതിനിധിനെ രക്ഷപ്പെടുത്തി അവർ വിട്ടു. പിന്നെ സംഭവിക്കുന്നത് നമ്മളുള്ളത് ചുരുക്കി കാര്യങ്ങൾ പറയാം. ദൈർഘ്യമുള്ള ഒരു വിഷയമാണ്, പക്ഷെ ചെറുതായിട്ട് സംഗ്രഹിച്ച് ഞാൻ പറയാൻ ശ്രമിക്കാം. അങ്ങനെ ഈ ഇബ്നു മാജിദിനെ ഈ നയതന്ത്ര പ്രതിനിധിക്ക് പകരമായിട്ട് ഇബ്നു മാജിദിനെ ഇവർ ബന്ദിയാക്കി ആ കപ്പലുമായിട്ട് ആ സംഘം പിന്നെ വരുന്നത് ഇബ്നു മാജിദിനെ നിർബന്ധിച്ചിട്ട് കേരളത്തിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത അദ്ദേഹത്തെ ബന്ദിയാക്കി കാണിച്ചിട്ടാണ് വാസ്കോഡഗാമി സംഘവും കേരളത്തിലെത്തുന്നത്. ഇത് നമ്മുടെ പൊതു ചരിത്രത്തിൽ ഈ വിഷയം ഉണ്ടാവില്ല, പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ അറബിയിൽ ഇബ്നു മാജിദിന്റെ സഞ്ചാര സംഗതികൾ വെച്ചുകൊണ്ട് ഖത്തറിലുള്ള ഒരു പ്രമുഖനായ ഒരു പണ്ഡിതൻ, ഒരു ചരിത്ര പണ്ഡിതൻ പഠിത്തടെ ഈ ഒരു ഗ്രന്ഥം രചിച്ചതാണ്, ഇബ്നു മാജിദിന്റെ പഴയ ഒരു പുരാതന ചരിത്ര രേഖ നിർത്തിയിട്ട്. അത് മലയാളത്തിൽ വളരെ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അതിൽ വളരെ വിശദമായിട്ട് ഈ സംഭവങ്ങൾ പറയുന്നത് നമ്മൾക്കിപ്പോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കാപ്പാട് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പിന്നിലുള്ള വിഷയങ്ങൾ ഇങ്ങനെയാണ് അവസാനം ഇവിടെ എത്തുന്നത്. കേരളത്തിൽ അന്ന് വരുന്ന കാലഘട്ടത്തില് തുണീഷ്യക്കാരൊക്കെ കോഴിക്കോടുണ്ട്. തുണീഷ്യക്കാരായ കച്ചവടക്കാർ, തുണീഷ്യ എന്ന് പറഞ്ഞാല് മഗ്രിബ് രാജ്യങ്ങളിൽപ്പെട്ട മൊറോക്കോ ഭാഗങ്ങളിലുള്ള രാജ്യമാണ്. ആഫ്രിക്കയും കടന്നിട്ട് അപ്പുറത്ത് പോയ മഗ്രിബ് ദേശങ്ങളിൽ എന്നറിയപ്പെട്ട ആ ആളുകൾ വരെ കോഴിക്കോടുണ്ടായിരുന്നു. അന്ന് അവര് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നത് ഭാഷ അറബിയാണ്. തീരദേശത്തൊക്കെയുള്ള ഒരുപാട് വിധ ആളുകൾക്കും ഇവരെയൊക്കെയുള്ള വാണിജ്യ ബന്ധങ്ങൾക്ക് വേണ്ടി അറബി ഭാഷ നന്നായി അറിയായിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ വന്ന് ഈ പല ഭാഗങ്ങളും വന്നിട്ട് അവര് സംഗതികൾ ശേഖരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഈ ഭാഗങ്ങളിലെയും മേഖലകളിലൊക്കെ മുസ്ലിങ്ങളാണ് ഈ മേഖലയിൽ കച്ചവട രംഗത്ത് മേൽക്കോയ്മുള്ളവരെന്ന് മനസ്സിലായപ്പോ മുസ്ലിങ്ങളോട് അവർ വളരെ ശത്രുതാപരമായി പെരുമാറി.
കേരളത്തെ സംബന്ധിച്ചും അങ്ങനെ മുസ്ലിങ്ങളെ സംബന്ധിച്ചും സാമൂതിരിയെ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള മുൻവിധികളോടു കൂടി അവരോട് പെരുമാറിയിട്ടില്ല. അവര് പുതിയ ഒരു കച്ചവട വിഭാഗം വന്നു, യൂറോപ്യന്മാരാണ് അവര് മറ്റേ ഇവിടെ നിന്ന് കുരുമുളക് ശേഖരിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള നിലക്ക് അവരോട് അനുഭാവപൂർവമായ സമീപനം എടുത്തെങ്കിലും ഇവര് വന്ന തുടക്കം മുതലേ തമ്മടിത്തങ്ങളാ ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ, കപ്പം കൊടുക്കുക, നികുതി കൊടുക്കുക, കച്ചവട സംഗതികൾക്ക് സാമൂതിരി നിശ്ചയിച്ചൊരു നികുതി വ്യവസ്ഥ, അതൊക്കെ ലംഘിച്ചിട്ട് അവർക്ക് ഇവിടുത്തെ മുതലുകൾ വേണമെന്ന ഒരു വേണ്ട വിധം പണം ചെലവഴിക്കാതെ കൊള്ളടിക്കണമെന്നുള്ള ഒരു മനോഗതി വെച്ചിട്ടാണ് അവരിവിടെ വന്നത്. അപ്പൊ ഈ വ്യവസ്ഥ പാലിക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോഴിക്കോട് ചില സംഘർഷങ്ങൾ ഉണ്ടായി. അങ്ങനെ അവര് വാസ്കോടഗാമയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലേക്ക് പോയി. അപ്പൊ അന്ന് കോഴിക്കോടും കൊച്ചി രാജാവും തമ്മിൽ, സാമൂതിരിയും പെരുമ്പടപ്പ് രാജസ്വരൂപത്തിലുള്ള കൊച്ചി രാജാവും തമ്മിൽ പരസ്പര ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ സംഘർഷങ്ങൾ മുതലെടുത്തിട്ട് കൊച്ചി രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചു. അവർ ഈ വാസ്കോടഗാമനെ സംഘത്തെ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ നൽകി പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ വരവിൽ തന്നെ സംഘർഷങ്ങൾ ഉണ്ടായി. അപ്പൊ അന്ന് മുസ്ലിങ്ങൾക്ക് ഇതിപ്പോ മുസ്ലിങ്ങളോട് പൊതുവായി ശത്രുത പുലർത്തുന്ന ഒരു കൂട്ടരാണോ എന്നുള്ള ഒരു ധാരണയും മുൻവിധിയും അങ്ങനെ ഒരു സമീപനത്തോട് മുസ്ലിങ്ങൾ സമീപിച്ചിട്ടില്ല. ഒരു പ്രശ്നം വാസ്തവത്തിൽ അവരോട് അങ്ങനെ അങ്ങനെ സമീപനം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് സാധനങ്ങൾ കൊടുക്കാനും ഇതിന്റെ ഇടയിൽ വാണിജ്യ ബന്ധങ്ങളുടെ ഇടയിൽ അടയാളന്മാരായി നിൽക്കാമെന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. മുസ്ലിങ്ങളോട് തികച്ചും മുൻവിധികളോടുകൂടിയുള്ള ശത്രുതാപരമായ നടപടിയാണ് അവർ സ്വീകരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുരിശു യുദ്ധത്തിന്റെ ആ ഒരു മനോഗതി സൂക്ഷിച്ച് മുസ്ലിങ്ങളോട് വളരെ ശക്തമായ വംശീയ വിദ്വേഷം, വർഗീയ വിദ്വേഷ പ്രവൃത്തിയാണ് പോർച്ചുഗീസുകാർ വന്നിരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ തൊട്ടുടനെ പിന്നെ വരുന്ന 1500 വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ വരവ്, ഈ വരവിൽ കേരളത്തിലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, കേരള മുസ്ലിം ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത കൂട്ടക്കുരുതി മുസ്ലിങ്ങളെ നടത്തിയിട്ടാണ് അവർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി വരുന്നത്. അന്ന് കപ്പലിലേക്കുള്ള ഹജ്ജിന് പോയിരുന്നത് 500 മുമ്പുള്ള കാര്യമാണ്. ആ 1500 കാലഘട്ടത്തിൽ കപ്പലിൽ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരികയായിരുന്ന ഒരു കപ്പൽ നങ്കൂരട്ട് കടലായിരുന്നു. ധാരാളം ചരക്കുകൾ ഉണ്ടായിരുന്നു. ഈജിപ്ത് രാജാവിന്റെ കീഴിലുള്ള ഒരു കപ്പലായിരുന്നു അത്. ആ കപ്പലിൽ 400 മുസ്ലിങ്ങൾ, സ്ത്രീകൾ, കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘത്തിലുണ്ടായിരുന്നു. ഈ സംഘത്തിനെ ഇവർ വളഞ്ഞു. പോർച്ചുഗീസുകാർ വളഞ്ഞപ്പോ അതിന് കപ്പലിലെ ഒരു നയതന്ത്ര പ്രതിനിധി, ഈജിപ്ത് രാജാവിന്റെ പ്രതിനിധിയായിരുന്ന ഒരാള് ഇവരെ നയതന്ത്ര രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് കരയിൽ വന്നാൽ നിങ്ങൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തരാം, ഇവിടുന്ന് കച്ചവട സംഗതികളൊക്കെ ഞങ്ങൾ ഏർപ്പെടുത്തി തരാം, ഞങ്ങള് വിടണം, വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും അവര് കൂട്ടാക്കാതെ കപ്പലിലുള്ള മുഴുവൻ സാധനം കൊള്ളയടിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആ 400 വരുന്ന ജനങ്ങളെ മുഴുവനായിട്ട് കപ്പലിലൂടെ ചുട്ട് കഴിക്കുകയും ചെയ്തത്. എവിടെ വെച്ചിട്ട്? അറബിക്കടൽ വെച്ചിട്ട്. നമ്മുടെ കോഴിക്കോടിന്റെ കണ്ണൂരിന്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലിൽ വെച്ച് സംഭവിച്ച ദാരുണമായ സംഭവമാണ്. അപ്പോ അവർക്ക് ഒരു നിലക്കും കച്ചവട ഉദ്ദേശം മാത്രമല്ല തികച്ചും വംശീയമായ ഉന്മൂലന ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതൊക്കെ നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ആ ഒരു വികാരത്തോടു കൂടിയാണ് പിന്നെ അവരുടെ മുഴുവൻ ഇടപെടലുകളും കേരളത്തിൽ ഉണ്ടായത്. മുസ്ലിങ്ങളുടെ അറബിക്കടലിന് മേലുള്ള ആധിപത്യം തകർക്കുക, ഇത് അവരുടെ ടാർഗറ്റായിരുന്നു. ബഹുമാനികളെ, ഈ ഒരു ടാർഗറ്റ് ഉണ്ടായതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും ഇവിടെ രാഷ്ട്രീയമായ ഒരു അതീശത്വം ഉണ്ടാകുമ്പോൾ ആ അതീശത്വത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സംഘാടനം ഉണ്ടാകുന്നുള്ളതല്ല. നമുക്ക് രാഷ്ട്രീയമായി ദരിദ്രമുക്തം നടന്നാല് കുറെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഒരുങ്ങി എന്നുള്ളതല്ല, അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാല് ഏതൊരു അധികാര വ്യവസ്ഥയിലും സമാധാനപൂർണമായ, നീതി പൂർണമായ ഒരു വ്യവസ്ഥയാണെങ്കിൽ മുസ്ലിങ്ങൾ അതിന് വിധേയപ്പെട്ട് നിന്ന ചരിത്രമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ആ നാട്ടുരാജാക്കന്മാരോട് ഒരിക്കലും എതിർക്കുകയോ അല്ലെങ്കിൽ വൈദേശിക മേൽക്കോയ്മ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നീതിപൂർവമാണ് സാമൂഹിക ഘടനയെങ്കിൽ ഒരിക്കലും മുസ്ലിങ്ങൾ അതിനെതിരെ നിന്നിട്ടില്ല. പക്ഷെ ഇതുപോലുള്ള നിഷ്ഠൂരമായ മുസ്ലിം വിരുദ്ധ നടപടികൾ കണ്ടതോടുകൂടി അക്കാലഘട്ടത്തില് കേരളത്തിലേക്ക് തന്റെ പഠനം സംഗതികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ദർസും കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി സംവിധാനിച്ച് ജനങ്ങളുടെ ആത്മീയ സംസ്കാരത്തിന് നേതൃത്വം നൽകി വന്നിരുന്ന ബഹുമാനപ്പെട്ട പൊന്നാനി വലിയ സൈനുദ്ദീമക്തോ, നമുക്കറിയാം നമ്മളവിടെ സിയാർത്തൊക്കെ പോണതാണ്, ഈ വലിയ സൈനുദ്ദീമക്തോ റഹ്മത്തുള്ളാഹി എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും,
അവരെ ആഗോള മുസ്ലിങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ചും അന്ന് ആഗോള രാഷ്ട്രീയ സ്ഥിതികളെ പറ്റി നല്ല ബോധ്യം തരുന്നതാണ്. കാരണം ഈ മറ്റേ എന്താ പറയാ ഈജിപ്തിലായിരുന്നു അവർ പഠിച്ചത്. അതുപോലെ മക്ക മദീനൊക്കെ ആയിട്ട് നിരന്തരം ബന്ധം ഹജ്ജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരന്തരം ആഗോള മുസ്ലിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഇതുകൊണ്ട് തന്നെ അന്ന് അറബിക്കടയിൽ നിലവിലുണ്ടായിരുന്ന ഈ ഒരു എന്താ പറയാ വാണിജ്യ വിനിമയങ്ങൾക്ക് വേണ്ടിയുള്ള മാത്സര്യം, അതിന്റെ പേരിൽ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ പാശ്ചാത്യരും മുസ്ലിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യം തരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങളെ ശരിയായ രീതിയിൽ ബോധവൽക്കരിച്ചു. അപ്പൊ ജനങ്ങളെ ഈ ഒരു രാഷ്ട്രീയമായ പ്രബുദ്ധതയിലേക്ക് നയിച്ചു എന്നുള്ളതിനപ്പുറം അവര് ചെയ്ത മെയിൻ പ്രവർത്തനം എന്താ വെച്ചാൽ ജനങ്ങളെ അള്ളാഹുവുമായി ബന്ധമുള്ളവരാക്കി. അതാണ് അവര് ദുനിയാവിന്റെ വിഷയങ്ങളിൽ വ്യാപൃതരായി. കച്ചവടം, സാമ്പത്തിക അഭിവൃദ്ധി ഇതുമ്മല് കുടുങ്ങിയപ്പോ അവര് ശരിയായ രീതിയിൽ സംസ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. അവര് ആരായിരുന്നു? ചിഷ്ടി സൂഫിയായിരുന്നു. നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബീല് സാഹിബ് തുടക്കത്തിൽ പറഞ്ഞല്ലേ, അതായത് അവര് സൂഫികളായിരുന്നു എന്നല്ലേ. ഇവിടെ സൂഫി